സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി കുടുംബശ്രീ പ്രവർത്തകരെയും പോലീസ് സേനയുടെ ഭാഗമാക്കുന്നു സ്ത്രീ കർമ്മസേന എന്ന പേരിലാണ് ഓരോ സ്റ്റേഷനിലും കുടുംബശ്രീ അംഗങ്ങളെ ചേർത്ത് പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കുക പുതിയ പദ്ധതിയുടെ വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ ആഭ്യന്തര സെക്രട്ടറി ഡി ജി നിർദ്ദേശം നൽകി സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായാണ് പുതിയ സംവിധാനം ഓരോ കുടുംബങ്ങളിലും സ്ത്രീകളും കുട്ടികളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ഇടപെടുന്ന കുടുംബശ്രീ പ്രവർത്തകർക്ക് സാധിക്കുമെന്ന വിലയിരുത്തലാണ് പുതിയ പദ്ധതി ദില്ലിയിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി ശേഷം പോലീസ് നിർഭയ എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങൾ നടപ്പിലാക്കിയ പദ്ധതിയിൽ കുടുംബശ്രീ അംഗങ്ങളും ഭാഗമായി ഓരോ സ്റ്റേഷൻ പരിധികളിൽ നടക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ കുടുംബശ്രീ അംഗങ്ങൾ കാണിച്ച ജാഗ്രതയാണ് പദ്ധതി പ്രത്യേക പേരിൽ വിപുലപ്പെടുത്താൻ കാരണം സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിയമസഭാ സമിതിയും സ്ത്രീ സുരക്ഷയ്ക്കായി ഓരോ സ്റ്റേഷനുകീഴിലും ജാഗ്രതാ സമിതികൾ വേണമെന്നും ശുപാർശ ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീ കർമ്മസേന ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർക്ക് പരിശീലനം നൽകും യൂണിഫോം നൽകും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്കാകും കർമ്മസേനയുടെ ചുമതല ക്രിമിനോളജിയിലും ഫോറൻസിക് സയൻസിലും യോഗ്യത നേടിയവർക്ക് മുൻഗണന നൽകണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നിർദ്ദേശം കൌൺസിലിംഗ് ഗൃഹസന്ദർശനം പരിശീലനം വിവരശേഖരണം എന്നിവയ്ക്കാണ് കർമ്മസമ്മതി പ്രവർത്തകരെ ഉപയോഗിക്കുക ആഴ്ചയിൽ മൂന്ന് ദിവസം കുടുംബശ്രീ പ്രവർത്തകർ സ്റ്റേഷനിലുണ്ടാകണം സ്റ്റുഡൻ പോലീസിൻ്റെയും ഫയർഫോഴ്സിന് കീഴിൽ രൂപീകരിച്ച കർമ്മസമിതിയുടെയും മാതൃകയിലാണ് സ്ത്രീ കർമ്മസേനയും വിഭാവനം ചെയ്യുന്നത് കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം